ഗോപി സുന്ദറും അമൃത സുരേഷും അടുത്തിടെയായിരുന്നു തങ്ങളുടെ പ്രണയം പരസ്യമാക്കിയത്. ഞങ്ങൾ ഒന്നിച്ചെന്നും ഒരു മാസം കൊച്ചിയിലുണ്ടാവുമെന്നും അടുത്ത മാസം ഹൈദരാബാദിലേക്ക് പോകുമെന്നും ഗോപി സുന്ദർ വ്യക്തമാക്കിയെന്നുമുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു. അമൃതയും ഗോപിയും ഒന്നിച്ചുള്ള ചിത്രങ്ങളും വീഡിയോയും എല്ലാം വൈറലായിരുന്നു. ഇവരെ വിമർശിച്ചും അനുകൂലിച്ചുമുള്ള പോസ്റ്ററുകളുമെല്ലാം വലിയ ചർച്ചയായി മാറിയിരുന്നു. ഗുരുവായൂർ സന്ദർശനത്തിന്റെ ചിത്രങ്ങളും വൈറലായിരുന്നു. നേരത്തെ അഭയയ്ക്കൊപ്പവും ഗോപി സുന്ദർ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തിയതും ചർച്ചയായി മാറിയിരുന്നു. ഗായികയായ അഭയ ഹിരൺമയിയും ഗോപി സുന്ദറും പിരിഞ്ഞത് സൈബർ ലോകത്ത വലിയ വാർത്തയാണ്. ഇവരുടെ ഒന്നിക്കലും ചർച്ചയായിരുന്നു. ലിവിംഗ് ടുഗദർ ജീവിതത്തെ കുറിച്ച് അഭയ തുറന്നു പറഞ്ഞപ്പോൾ അതും വാർത്തയായിരുന്നു. 8 വർഷത്തിന് ശേഷമായിട്ടായിരുന്നു ഇതേക്കുറിച്ച് പറഞ്ഞത്. പാട്ടും യാത്രകളും ജീവിതത്തിലെ വിശേഷങ്ങളെ കുറിച്ചുമെല്ലാമുള്ള വിശേഷങ്ങൾ ഇരുവരും സോഷ്യൽ മീഡിയയിലൂടെ പങ്കിടാറുണ്ടായിരുന്നു. മലയാളികൾക്ക് അത്ര പരിചിതമല്ലാത്ത ലിവിംഗ് ടുഗദർ ബന്ധവും ജീവിതവുമായിരുന്നു അന്ന് ചർച്ചയായത്. ഗോപി സുന്ദർ നേരത്തെ വിവാഹിതനായിരുന്നുവെന്നും അതിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പലപ്പോഴും ഇരുവരും മൗനം പാലിക്കുകയായിരുന്നു. രൂക്ഷമായ വിമർശനങ്ങൾ തുടർന്നപ്പോൾ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുകയായിരുന്നു ഇരുവരും. ഇവരുടെ പോസ്റ്ററുകൾക്ക് കീഴിലെല്ലാം ഇതേക്കുറിച്ച് പറഞ്ഞുള്ള കമന്റുകളായിരുന്നു അക്കാലത്ത്. അടുത്തിടെ ഗോപി സുന്ദറും അമൃത സുരേഷും ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തിയിരുന്നു. ഗോപി സുന്ദറിന്റെ പിറന്നാൾ ദിനത്തിലായിരുന്നു ഇത്. അമൃതയുടെ മകളായ പാപ്പു എന്ന ആവന്തികയും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. സന്തോഷത്തോടെ മൂവരും ചിരിച്ചു നിൽക്കുന്ന ഫോട്ടോ ക്ഷണനേരം കൊണ്ടായിരുന്നു വൈറലായി മാറിയത്. ഇവരുടെ സന്ദർശനത്തിന്റെ വിശേഷങ്ങളും വൈറലായിരുന്നു.